ഉന്നത ശീർഷകരായ ശാസ്ത്രജ്ഞന്മാര് ഈ ദുനിയാവിലുള്ള ചില പുരാവസ്തുക്കളെ ഒക്കെ മുമ്പിൽ വെച്ച് ഗവേഷണം നടത്തിയിട്ട് എത്തിച്ചേർന്ന നിഗമനമാണ് ഈ ഭൂമിക്ക് 460 കോടി വയസ്സായി. ഈ പ്രപഞ്ചത്തിന് ആകെ 500 കോടി വയസ്സായി. 500 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അല്ലാഹു മാത്രം, വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചു. അല്ലാഹനെ അറിയപ്പെടും. അതിന് ലോകവും ആൾക്കാരൊക്കെ വേണ്ടേ? അല്ലാഹു ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. അല്ലാഹു ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് എന്തിനാണ്? ലിയുഅറഫ, അല്ലാഹനെ അറിയപ്പെടാൻ വേണ്ടി. അപ്പൊ ഒരു 500 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രപഞ്ചത്തെ അല്ലാഹു പടച്ചു. അതിൽ ഈ ഭൂമിയെ സൃഷ്ടിച്ചിട്ട് 460 കോടി വയസ്സായി വർഷമായി. ഈ ഇത്രയും നീണ്ട ഈ കാലത്തിന് ഇടയിൽ ഏറ്റവും നല്ല കാലം ഏതായിരുന്നു? മോനെ പറയാൻ കഴിയോ? ഈ ഈ സ്പീക്കർ, ഈ എക്കം വേണ്ട. രണ്ടാമത് കൂട്ടി പറയുന്നേ. എന്താ എന്തായിരുന്നു ചോദിച്ചത്? ആ, നല്ല ഉത്തരം സദസ്സിൽ നിന്ന് കിട്ടി. അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഈ ഭൂലോകത്ത് ജീവിച്ച കാലം. അതാണ് ഈ ലോകത്ത് കഴിഞ്ഞു പോയ കാലങ്ങളിൽ ഏറ്റവും ഉത്തമമായ കാലം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞു, ഖൈറുൽ ഖുറൂനി ഖർനി. അവിടുന്ന് അങ്ങനെ പറഞ്ഞു പോവുകയല്ല, സകല ചിന്തകന്മാരും ശാസ്ത്രജ്ഞന്മാരും ഒക്കെ ആ കാര്യം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും നല്ല കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരുന്ന കാലം. ഏറ്റവും ദുഷിച്ച കാലം ഏതാ? ഈ കാലം. എല്ലാരും സമ്മതിക്കുന്നത് തന്നെയാ ഈ കാലം. അതിപ്പോ സമ്മതിച്ചില്ലെങ്കിലും നമുക്ക് സമ്മതിക്കാതിരിക്കാൻ നിർവാഹമില്ല. ആ കാറ്റുണ്ടായിക്കോട്ടെ, നേരെ വേണ്ടെന്നേ ഉള്ളൂ. ഏറ്റവും ദുഷിച്ച കാലം ഈ കാലമാണ്. സംശയിക്കൊന്നും വേണ്ട. എന്തായി പറയുന്നത്? ഇത്ര പരിഷ്കരിച്ച കാലം അല്ലേ? ഇന്റർനെറ്റ് യുഗം, അതിന്റെ മുഖത്ത് നോക്കിയിട്ടാണോ ഈ പറയുന്നത്? പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ആ ഉത്തരം പഠിപ്പിച്ചിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, ലാ യഅതി അലൈക്കും, നിങ്ങളുടെ മേൽ വരികയില്ല. ബുഖാരിയും മുസ്ലിമും ഒക്കെ റിവായത്ത് ചെയ്ത ഹദീസ, ലാ യഅതി അലൈക്കും, നിങ്ങൾക്ക് വരികയില്ല. ആമുൻ, ഒരു കൊല്ലം. അല്ലാ വലാ യൗമുൻ, ഒരു ദിവസമോ ഒരു കൊല്ലമോ ദിവസമോ ഒന്നും തന്നെ നിങ്ങൾക്ക് വരികയില്ല. ഇല്ലാ വല്ലദി ബഅദഹു ശർറും മിൻഹു, അതിന്റെ ശേഷമുള്ളത് ഏറ്റവും ദുഷിച്ചതായിട്ടല്ലാതെ. ഹത്താ തൽഖൌ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കണ്ടെത്തിക്കുന്നത് ഖിയാമത്ത് നാൾ വരെ. ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ റിവായത്ത് ചെയ്ത ഹദീസാണ്. ഇതേ ആശയം തന്നെ ഇമാം തബറാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഇങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അംസി, എന്താ മോനെ അംസി? മേനെ അംസി, ഇന്നലെ. അംസി, ഇന്നലെ. ഖൈറുൻ മിനൽ യൗമി, ഇന്നത്തെക്കാൾ ഖൈറ. അൽയൗമു, ഇന്ന്. ഖൈറുൻ മിൻ ഗദിൻ, നാളത്തെക്കാൾ ഖൈറ. ഹത്താ തഖൂമ സാഅത്തു, ഖിയാമത്ത് നാള് നിലനിൽക്കുന്നതുവരെ. ഖിയാമത്ത് നാള് നിലനിൽക്കുന്നവരെ ഈ പ്രതിഭാസം തുടർന്നുകൊണ്ടേയിരിക്കും എന്ന്. അപ്പൊ ഏറ്റവും ദുഷിച്ച കാലമാണ്, ദിവസമാണ് ഇന്ന്. ഇന്നത്തെക്കാൾ ദുഷിച്ചതായിരിക്കും നാളെ. നാളത്തെക്കാൾ ദുഷിച്ചതായിരിക്കും മറ്റന്നാള്. സമ്മതിക്കാതിരിക്കാൻ നിർവാഹമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ് ഈ പരിഷ്കരിച്ച കാലത്തെക്കുറിച്ച് അല്ലേ? ഇന്റർനെറ്റ് യുഗം, ഈ യുഗത്തെക്കുറിച്ചാണ് ഈ പറഞ്ഞത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയാതെ പറഞ്ഞതാ. മഅദല്ലാഹ്, അല്ലാഹു കാക്കട്ടെ. അങ്ങനെ ചിന്തിച്ചു പോകരുത്. ചിന്തിച്ചു പോയെങ്കിൽ പുറത്തു പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇന്ന്, നാളെ, അതിന്റെ അപ്പുറം ഖിയാമത്ത് നാൾ വരെ, അല്ല അതിന്റെ അപ്പുറം ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയാം. ഒക്കെ അല്ലാഹു അറിയിച്ചു കൊടുത്തതാണ്. എല്ലാം അറിയാം. ഇന്നത്തെ കാലത്തെ പറ്റി നന്നായി അറിയാം. ഒരു ഹദീസ് ശ്രദ്ധിക്കൂ. ലാ തഖൂമു സാഅത്തു,
ഖിയാമത്ത് നാള് നിലനിൽക്കുകയില്ല. ഹത്താ തത്തക്കല്ലമൽ ജമാദാത്തു, നിർജീവ വസ്തുക്കൾ സംസാരിക്കുന്നതുവരെ. ഖിയാമത്ത് നാൾ ഏറ്റവും സമീപിക്കുമ്പോൾ നിർജീവ വസ്തുക്കൾ സംസാരിക്കും. അത് തുടങ്ങിയ ഫോൺ ഉണ്ടായത് ഇല്ല. നല്ല മക്കളുടെ അതാക്കട്ടെ, അതാക്കട്ടെ. നമ്മളൊക്കെ കയ്യിൽ ഫോണുണ്ട്. അത് ഫോൺ എടുത്തിട്ട് ഞാൻ നേരത്തെ ആരെയും വിളിച്ചു. വിളിച്ചപ്പോ നിങ്ങൾ വിളിക്കുന്നയാള് മറ്റൊരാളുമായി സംഭാഷണത്തിലാണ്, പിന്നെ ശ്രമിച്ചു നോക്ക് എന്ന് പറഞ്ഞു എന്നോട്. ആരാ മോനെ പറഞ്ഞേ? ആരാ പറഞ്ഞ? കമ്പ്യൂട്ടർ അല്ലേ? നിർജീവ വസ്തുവല്ലേ അത്? ഖിയാമത്ത് നാളെ ഏറ്റവും സമീപിക്കുമ്പോൾ നിർജീവ വസ്തുക്കൾ സംസാരിക്കും. ഇപ്പൊ സംസാരിക്കാൻ തുടങ്ങിയിട്ട് കുറേയായി. പോരാ, അവിടെ നിൽക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖിയാമത്ത് നാൾ ഏറ്റവും സമീപിക്കുമ്പോൾ നിങ്ങളിൽ ഒരാൾ തന്റെ വീട്ടിൽ നിന്ന് പുറത്തു പോകും. തിരിച്ചു വരുന്നത് വരെ പുരക്കെന്തെല്ലാം നടക്കുന്നോ അതെല്ലാം തന്നെ നിങ്ങളുടെ ചെരുപ്പിന്റെ വാറ് നിങ്ങളോട് സംസാരിക്കുമോ? എന്താ ചെരുപ്പിന്റെ വാറ് എന്ന് പറഞ്ഞാൽ ശരീരത്തോട് ഏറ്റവും അടുത്ത സാധനം ഇത് തന്നെയാകാം. ഏത്? മൊബൈൽ ഫോൺ തന്നെയാ ആകാ. അകാലും ആയില്ലേ? എന്നോട് ഈയിടെ പറഞ്ഞു, ഒരു വീട്ടില് ക്യാമറ ഫിറ്റ് ചെയ്തപ്പോൾ അത് ചെറിയൊരു സംവിധാനം കൂടി ഏർപ്പെടുത്തിയാല് വീട്ടിൽ നിന്ന് പുറത്തു പോയാൽ തിരിച്ചു വരുന്നത് വരെ ആ പൊരിയിൽ നടക്കുന്നതൊക്കെ ലോകത്ത് എവിടെയും കാണാൻ സാധിക്കും എന്ന് പറഞ്ഞു. അല്ലല്ലേ ഇത് അല്ലേ? അപ്പൊ നമുക്ക് ഖിയാമത്ത് നാളിന്റെ ഒരുപാട് അടയാളങ്ങളുണ്ട്. ചെറിയ അടയാളങ്ങൾ, വലിയ അടയാളങ്ങൾ. അതിൽ ചെറിയ അടയാളങ്ങൾ മിക്കവാറും മുഴുവനും കഴിഞ്ഞു എന്ന് തന്നെ പറയാ. പഠനം നടത്തിയ എടുത്തോളം മുഴുവനും കഴിഞ്ഞു. ഒരു 300 ചില്ലാനും അടയാളങ്ങൾ. ഇങ്ങോട്ട് ശ്രദ്ധിക്ക, അത്യം പിന്നെ എടുക്കാം. ഞങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ട് മാറുന്നു. എന്തായിരുന്നു പറഞ്ഞേ? ഖിയാമത്തിന്റെ അടയാളങ്ങൾ ചെറുത് മിക്കവാറും തീർന്നു. ആ പഠനം നടത്തിയപ്പോ എടുത്തോളം തീർന്നിട്ടുണ്ട്. ചെറിയ അടയാളങ്ങൾ 300 വരും. അതിൽ ഒന്നാമത്തത് ഏതാ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വരല്. മുമ്പ് കഴിഞ്ഞു പോയ നബിമാരൊക്കെ വന്നു. ഖിയാമത്ത് നാളിന്റെ